بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. <applause> وعن أبي يزيد معن بن يزيد بن الأخنس رضي الله عنهم وهو وأبوه وجده صحابيون قال كان أبي يزيد أخرج دنانير يتصدق بها فوضعها عند رجل في المسجد فجئت فأخذتها فأتيته بها. فقال والله ما إياك أردت فخاصمته إلى رسول الله صلى الله عليه وسلم فقال لكما نبيت يا يزيد ولكما أخذت يا معين رواه البخاري أبو يزيد معين بن يزيد يزيد بن الأخنس رضي الله عنه أدريكم الحديث قال بهمان بطوير بريان كان أبي يزيد عند يزيد أخرج دناني رأيت بها صدق جيان بندية دانم دينار غل كندوان ഫിൽ മസ്ജിദ് പള്ളിയിൽ ഒരാളെടുത്ത് വെച്ചു ഒരാളെടുത്ത് ഏൽപ്പിച്ചു എന്നർത്ഥം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഫീഫുഹ അങ്ങനെ ഞാൻ വന്നു ഞാനത് സ്വീകരിച്ചു ഞാനത് സ്വീകരിച്ചു ഏൽപ്പിച്ചതാണല്ലോ അങ്ങനെ ഞാൻ അതും കൊണ്ട് പിതാവിന്റെ അടുക്കലെത്തിയാക്കാറത്തു ഞാൻ നിന്നെയല്ല ഉദ്ദേശിച്ചത് സാധുക്കളായ വേറെ ആർക്കും കിട്ടാണെന്നുള്ള അർത്ഥത്തിൽ നിന്നെ അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു ഫക്കാസംല റസൂൽ അല്ലാഹി സലൈ സ്വലം അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇതൊരു തർക്ക വിഷയമായി കൊണ്ടുവന്നു റസൂൽ അലൈഹി അലൈസ് തങ്ങളുടെ അടുക്കലേക്ക് ഇതൊരു തർക്ക വിഷയമായി കൊണ്ടുവന്നു ഫക്കാല ലക്ക നിങ്ങൾ സ്വതക്ക ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്വതക്കയുടെ കൂലി നിങ്ങൾക്ക് കിട്ടും വലക്കമാ വലക്കമാനു മകനോട് പറഞ്ഞു ഇത് നീ എടുത്തത് നിനക്കുമുണ്ട് നിനക്ക് പറ്റൂ ഇത് നിനക്ക് അനുവദനീയമാണ് റവാഹുൽ ബുഖാരി ഇത് തന്നെ ഞാൻ നേരത്തെ മറ്റൊരു ഹദീസിന്റെ വിശദീകരണത്തിലും സൂചിപ്പിച്ചിരുന്നു സ്വന്തം അക്കാരിബ് ബന്ധുക്കളായ ആൾക്കാർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്താലും കൂലി കിട്ടും നമ്മുടെ സ്വന്തം എ ആറിന്റെ മേലുള്ള കൂലി കിട്ടും നമ്മുടെ നീയത്ത് അതിലും കൂടി ഉണ്ടായാൽ നല്ല നീയത്താണെങ്കിൽ അതിനും നമുക്ക് പ്രതിഫലം കിട്ടുന്നതാണ് അതുപോലെ വക്കാസിൻ ഒരാളാണ് എന്റെ അടുക്കൽ തങ്ങൾ വന്നു അലൈസ് ലോകം സന്ദർശിക്കാൻ വേണ്ടി ആമ ഹജ്ജത്ത് ആ കൊല്ലമായിരുന്നു ശക്തമായി വേദനിക്കുന്ന ഒരു അസുഖം കൊണ്ട് വിഷമിക്കുന്ന സമയം എനിക്ക് നിങ്ങൾ കാണുന്നത് പോലെ ശക്തമായ വേദനയുണ്ട് ഒരു പ്രയാസമായിട്ടോ അല്ലെങ്കിൽ അക്ഷമയായിട്ടോ അല്ല ഈ വിഷയം പറയുന്നത് മറിച്ച് നബിസ്വല്ലാഹുലൈസ് തങ്ങളോട് വേദന ഉണ്ട് നവിയെ ഒന്നിരിക്കെ മാറാൻ വേണ്ടി അങ് വല്ലതും ചെയ്യുകയോ അല്ലെങ്കിൽ മന്ത്രിച്ചു തരികയോ ചെയ്യണം എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസമാധാനം കിട്ടുന്ന ഉപദേശം കിട്ടും എന്ന അർത്ഥത്തിൽ ഇങ്ങനെയുണ്ട് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് എനിക്ക് അത് അനന്തര എടുക്കാൻ ഒരു മകളെ ഉള്ളു അഫ അസ മാലി അസദ് സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സദഖ സ്വതക്കയ്യട്ടെ ഖാല ല വേണ്ട ഖുൽതു യാ ശത്രുസൂല എന്ന പകുതി ചെയ്യട്ടെ വേണ്ട കാരണം മൂന്നിൽ രണ്ടിനെക്കാളും കുറച്ചാണല്ലോ പകുതി വീണ്ടും ചോദിച്ചു ഫസുലു എന്ന മൂന്നിലൊന്ന് ചെയ്യട്ടെ ഔ കബീർ മൂന്നിൽ ഒന്ന് തന്നെ ധാരാളമാണ് അല്ലെങ്കിൽ അത് തന്നെ വലുതാണ് ഇന്നക്ക അൻതറ വറസത്തൊക്കെ അകനിയ ആ നിങ്ങളുടെ അനന്തരവകാശികളെ സമ്പന്നരായി തന്നെ ഉപേക്ഷിക്കുന്നതാണ് ഹൈറുമിൻ അൻതറവും ആലത്തൻ ദരിദ്രരായി അവരെ ഉപദേശിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടെ ആരോമ്പിലും കൈനീട്ടാതെ ജീവിക്കുന്ന അതാണ് ഏറ്റവും നല്ലത് വൈനകലൻ നിങ്ങൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയിട്ട് ചെലവഴിക്കുന്ന ഒരു ചെലവും ഇല്ല ഉചിർത്ത അലൈഹ പ്രതിഫലം കിട്ടാതിരിക്കൂല നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭാര്യക്ക് നൽകുന്ന ഭക്ഷണത്തിന് വരെ പ്രതിഫലം ലഭിക്കും യാ ഞാൻ ചോദിച്ചു നബിയെ ഞാന് നിങ്ങളെ എന്റെ സ്വഹാബത്തൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ നിങ്ങളെ കൂടെ ഇവിടെ മക്കത്ത് നിന്ന് മദീനത്തേക്ക് തിരിച്ചു പോരുമ്പോ ഞാനും മക്കയെ തന്നെ ആയി പോകുമോ ആ ചോദ്യത്തിന്റെ അർത്ഥം മക്കയിൽ നിന്ന് ഹിജുറ പോയ ആളാണ് സയ്യിദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹിജുറ പോയതിന് ശേഷം സ്വന്തം നാട്ടിലെത്തി എനി നാട്ടിലെത്തിയിട്ട് ഈ നാട്ടിൽ ഞാൻ ബാക്കിയായി പോകുമോ ആ ഹിജുറ പോയതിന്റെ കൂലി എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ ദീനന് വേണ്ടി നാടുപേക്ഷിച്ചതിൻ്റെ ആ പ്രതിഫലം പോയി പോകുമോ എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങ് അധീനത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നിട്ട് ഞാൻ സ്വന്തം നാട്ടിലായിട്ട് എൻ്റെ കൂലി നഷ്ടപ്പെട്ടു പോവോ ആല ഇന്നലൻ തുഹല്ല നിങ്ങള് നിങ്ങളെ പിങ്കാമി നിങ്ങൾ ഇവിടെ നിർത്തപ്പെടുന്നില്ല അതിനുശേഷം നിങ്ങൾ ഒരു അമല് ചെയ്യുന്നില്ലാഹി അള്ളാഹിന്റെ പൊരുത്തം കരുതിയിട്ട് ഇല്ല 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 ഇസ് ദിഹിത്തം അത് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് പദവിയും ഉയർച്ചയും വർദ്ധിക്കാനല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇവിടെ ബാക്കിയായിട്ട് ഒരു അമല് ചെയ്താൽ അതിന്റെ വെയിലൊന്നും കുറഞ്ഞു പോകൂല എന്ന് മാത്രമല്ല ശക്തമായി മരണം ഭയപ്പെടുന്ന ഒരു സമയം ആണ് നബുസ അലിസ്ലം തങ്ങൾ ഇത് പറയുന്നത് എന്നിട്ട് വിധങ്ങൾ അടുത്ത വാചകം പറഞ്ഞതുപോലെ നിങ്ങള് ഒരു പക്ഷേ ഇവിടെ ബാക്കിയായിട്ട് നിങ്ങളെ കൊണ്ട് ഒരു സമൂഹത്തിന് ഉപകാരവും വേറൊരു വിഭാഗത്തിന് ഉപദ്രവം ഉണ്ടായേക്കാം അപ്പൊ റസൂൽ അലൈഹി സ്വലം തൽ നൽകുന്ന ഈ വാചകത്തിൽ രണ്ട് സൂചനയുണ്ട് ഒന്ന് ബാക്കിയാകും ബാക്കിയായതിനു ശേഷം അവിടെയുള്ള ഒരു വിഭാഗത്തിന് ദീന മനസ്സിലാക്കാൻ സൈദുബൻ കാരണക്കാരനാകും മറ്റൊന്ന് അതിനുശേഷം സൈദുബൻ നബിഅള്ളിഹുന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വലിയൊരു പേടി സ്വപ്നമായി മാറും എന്നുകൂടി ഇതിൽ സൂചനയുണ്ട് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഹിം എന്റെ ഈ അസ്ഹാബിനൊക്കെ അവരുടെ ഹിജറ ആ ഹിജറയായി തന്നെ നടപ്പിലാക്കണേ എന്ന് നിങ്ങൾ ദയാർക്കുകയും അവരെ എന്തു ചെയ്യരുത് നാട്ടിലേക്കും മടങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്ന അർത്ഥത്തിൽ അലൈസ് ചെയ്തിട്ട് ഹു റസൂൽ സല്ല അലൈഹി അൻ മാതബി മക്ക മക്കയിൽ തന്നെ മരിക്കേണ്ടി വന്നതിനെ കുറിച്ച് അത് ആ ഹിജറ പോയ നാട്ടിൽ മരിക്കുന്നതിന്റെ അത്ര ബഹുമാനമുള്ളതല്ലെങ്കിലും അത്ര ബഹുമാനമുള്ളതല്ലെങ്കിലും എന്നാലും റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം തങ്ങൾ അത് ഒരു സ്വന്തം പ്രശ്നം കൊണ്ടുണ്ടതല്ലോ എന്ന നിലക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നബി അലൈഹി അലൈവിസ്വല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞു ഇത് മുത്തഫക്കുൻ അലിഹിയ ഹദീസാണ് ഈ ഹദീസിലെ പ്രധാനപ്പെട്ടൊരു പാഠം നമ്മൾ ചെയ്യുന്ന അമലുകളിലെല്ലാം അള്ളാഹു സുഹാനുഭവത്തായ പ്രതിഫലം തരും നമ്മൾ ജീവിക്കുന്ന ജീവിത രീതികളിലെല്ലാം ജീവിതാവശ്യങ്ങളിലെല്ലാം അള്ളാഹു പ്രതിഫലം തരും നമ്മുടെ മനസ്സിലും കൂടി ആ ബോധം ഉണ്ടാകുന്ന സമയം പല ഘട്ടങ്ങളിലും നമ്മൾ വിഷമിക്കും ജോലിക്കും സമ്പാദ്യത്തിലും മക്കളെ വിഷയത്തിലും വീട്ടിൻ്റെ വിഷയത്തിലൊക്കെ പ്രയാസപ്പെടുമ്പോൾ റബ്ബ് എന്ന ഉത്തരേൽപ്പിച്ച അമാനത്ത് വീട്ടുന്നു എന്ന ബോധമുണ്ടെങ്കിൽ ഇതിനൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുമെന്ന് ഒരു ഹദീസാണ് അള്ളാഹു വേണ്ടതുപോലെ ജീവിതത്തിൽ പ്രതിഫലം കിട്ടുന്ന രീതിയിൽ ജീവിക്കാൻ റബ്ബ് പരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ നമുക്ക് മാതാപിതാക്കൾ ഉസ്താദുമാർ നമ്മളെ ഭാര്യ മക്കൾ ശിഷ്യന്മാർ നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു വരുമാറാകട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു വരുമാറാകട്ടെ പരലോകത്ത് നല്ലവരോടൊന്നിച്ചൊരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക് തയ്യുമാറാകട്ടെ ആ മീൻ യാറബ്ബല്ലമീൻ അസ്ലാമലൈക്കു